യുവതാരങ്ങളായ ടൊവിനോ തോമസിനും ആസിഫ് അലിക്കും ആന്റണി വർഗീസിനുമെതിരെ നടിയും നിർമ്മാതാവുമായ ഷീലു എബ്രഹാം, ആസിഫ് ടൊവിനോയും ആന്റണിയും തങ്ങൾ പ്രധാന വേഷങ്ങളിലെത്തുന്ന മൂന്ന് സിനിമകൾ മാത്രം ഒന്നിച്ചെത്തി പ്രൊമോട്ട് ചെയ്തപ്പോൾ ചില സിനിമകളെ ഇവർ മനഃപൂർവ്വം തഴഞ്ഞുവെന്ന് ഷീലു പറയുന്നു. സിനിമയിലെ പവർ ഗ്രൂപ്പുകൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിന് ഉദാഹരണമാണ് ഇവരുടെ ഈ പ്രവൃത്തിയെന്നും ഷീലു പറയുന്നു. പ്രിയപ്പെട്ട ടൊവിനോ, ആസിഫ്, പെപ്പെ, പവർ ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നത് എങ്ങനെയെന്ന് കാണിച്ചു തന്നതിന് നന്ദി. നിങ്ങളുടെ ഐക്യവും സ്നേഹവും കാണിക്കാൻ നിങ്ങൾ ചെയ്ത ഈ വീഡിയോയിൽ നിങ്ങളുടെ മൂന്ന് ചിത്രങ്ങൾ മാത്രമാണ് ഓണത്തിന് റിലീസ് ചെയ്യുന്നത് എന്ന തെറ്റിദ്ധാരണയാണ് നിങ്ങൾ പ്രേക്ഷകരിലേക്ക് കൊടുക്കുന്നത്. എന്നാൽ ഞങ്ങളുടെ ബാഡ് ബോയ്സും പിന്നെ കുമ്മാട്ടിക്കളിയും ഗാങ്സ് ഓഫ് സുകുമാരക്കുറിപ്പും നിങ്ങൾ ദൃഢദാക്ഷിണ്യം തഴഞ്ഞു. ഈ ചിത്രങ്ങളും ഓണത്തിന് തന്നെയാണ് റിലീസ്. സ്വാർത്ഥമായ പവർ ഗ്രൂപ്പുകളേക്കാൾ പവർഫുള്ളാണ് മലയാളി പ്രേക്ഷകർ. നാളെ ഞങ്ങളുടെ ചിത്രം റിലീസ് ചെയ്യുകയാണ്. ഓണത്തിന് റിലീസ് ചെയ്യുന്ന എല്ലാ സിനിമകളും വിജയിക്കട്ടെ. എല്ലാവർക്കും ലാഭവും മുടക്കു മുതലും തിരിച്ചു കിട്ടട്ടെ, ഷീലു പറയുന്നു. ഷീലുവിനെ പിന്തുണച്ച് ബാഡ് ബോയ്സിന്റെ സംവിധായകനായ ഒമർ ലുലുവും രംഗത്തെത്തി. ഷീലു എബ്രഹാമിന്റെ ഉടമസ്ഥതയിലുള്ള അബ മൂവീസ് ആണ് ബാഡ് ബോയ്സ് നിർമ്മിക്കുന്നത്. അജയന്റെ രണ്ടാം മോഷണവും കിഷ്കിന്ദ കാണ്ഡവുമാണ് ഓണം റിലീസുകളിൽ ആദ്യം തിയേറ്ററുകളിൽ എത്തിയത്. ആന്റണി വർഗീസ് നായകനാകുന്ന കൊണ്ടൽ പിന്നാലെ എത്തും. ഈ മൂന്ന് സിനിമകളും പ്രേക്ഷകർ പിന്തുണയ്ക്കണമെന്നും ഏറ്റെടുക്കണമെന്നും അറിയിച്ചാണ് ചിത്രത്തിലെ നായകരായ ടൊവിനോയും ആസിഫും ആന്റണി വർഗീസും ഒരുമിച്ച് വീഡിയോ ചെയ്തത്. ന്യൂസ് ഡെസ്ക്, സൂര്യ ന്യൂസ്.